മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പേര് പറയും. എന്നാൽ മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാലോ? മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ തിക്കുറിശി എന്ന പേരിൽ അറിയപ്പെടുന്ന തിക്കുറിശി സുകുമാരൻ നായരാണ്. കവി, നാടകകൃത്ത്, തിരക്കഥാകൃത്ത്, പ്രാസംഗികൻ, സംവിധായകൻ, നടൻ തുടങ്ങി സകല മേഖലയിലും കഴിവ് തെളിയിച്ച അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. ഏകദേശം 47 വർഷത്തെ കരിയറിൽ 700 പരം സിനിമകളിൽ തിക്കുറിശി അഭിനയിച്ചിട്ടുണ്ട്. 1950 മലയാള സിനിമയുടെ ആരംഭകാലത്താണ് തിക്കുറിശി ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവെക്കുന്നത്. സ്ത്രീ എന്ന അദ്ദേഹത്തിന്റെ തന്നെ നാടകത്തിന്റെ അതേ പേരിലുള്ള ചലച്ചിത്രാവിഷ്കാരം സ്വയം നിർമ്മിക്കുകയും നായകനാവുകയും ചെയ്തു. അക്കാലത്ത് ഹിന്ദി, തമിഴ് ചലച്ചിത്രങ്ങൾ ജനകീയമായി നിലനിന്നിരുന്നതിനാൽ ചിത്രം പരാജയമായി. എന്നാൽ തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ ജീവിത നൗകയിലൂടെ അദ്ദേഹം വലിയ വിജയം സ്വന്തമാക്കി. നവലോകം, നീലക്കുയിൽ എന്നീ സിനിമകളിലൂടെ അദ്ദേഹത്തിന്റെ നായക പദവി കൂടുതൽ ദൃഢമായി. വിശപ്പിന്റെ വിളി, ഇരുട്ടിന്റെ ആത്മാവ്, തുലാഭാരം, മായ, ആവനാഴി, ആര്യൻ എന്നീ സിനിമകളിലൂടെ അദ്ദേഹം തന്റെ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ചു. മലയാള സിനിമയ്ക്ക് നൽകിയ അദ്ദേഹത്തിന്റെ സംഭാവനകൾക്കുള്ള ആദരവായി 1993 കേരള ഗവൺമെന്റ് JC ഡാനിയൽ പുരസ്കാരം തിക്കുറിശിക്ക് നൽകി. മലയാള സിനിമയിലെ ആദ്യ സംവിധായക നടൻ കൂടിയാണ് അദ്ദേഹം. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായ ജീവിത നൗക എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന പദവി കരസ്ഥമാക്കിയത്. അന്നത്തെ കൂട്ടുകുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സിനിമ സംസാരിച്ചത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലേക്ക് ചിത്രം ഡബ് ചെയ്തു. അവിടെയും ചിത്രം വലിയ വിജയമായിരുന്നു. പ്രേം നസീർ, മധു, കുതിരവട്ടം പപ്പു, പ്രിയദർശൻ, ജെ ശശികുമാർ തുടങ്ങി മലയാളത്തിലെ പ്രമുഖരായ പല നടന്മാരുടെയും പേര് മാറ്റിയത് തിക്കുറിശിയാണ്. പത്മശ്രീ, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, ഫിലിംഫെയർ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾക്ക് തിക്കുറിശി അർഹനായി. മലയാള സിനിമയുടെ അഭിമാനമാണ് തിക്കുറിശി സുകുമാരൻ നായർ. മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ പട്ടികയിൽ ആദ്യ സ്ഥാനം തിക്കുറിശിക്കുള്ളതാണ്. പക്ഷേ പലർക്കും ഇക്കാര്യം അറിയില്ല.